നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാളനാണ്, കുറുക്കുകാളൻ, കട്ടിക്കാളൻ എന്നൊക്കെ പറയും. നമ്മുടെ ഓണസദ്യയിൽ ഓണയിലയിൽ ഒരു മെയിൻ താരമാണല്ലോ കുറുക്കുകാളൻ, അല്ലേ? അപ്പം കുറുക്കുകാളൻ നമുക്ക് വീട്ടിലൊക്കെ സാധാരണ ദിവസങ്ങളിലും സദ്യയിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ചേന 250 ഗ്രാം ചേന ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി, ഒരുപാട് ചെറുതായി പോകരുത്, മീഡിയം സൈസായിരിക്കണം. അതുപോലെ ഒരു പച്ചക്കായും ഇതുപോലെ ഒന്ന് ചെരിച്ചരിഞ്ഞെടുക്കണം. അതും നന്നായിട്ട് തൊലി പൊളിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. അത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടന്നാൽ മതിയാവും. ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് കൊടുത്ത് നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാവേ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഇതിൻ്റെ. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കണം. ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ അരയാനാവശ്യമായ വെള്ളം. ഈ വെള്ളത്തിന് പകരം നമുക്ക് തൈര് ചേർത്തും അരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അലച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇതുപോലെ 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. തൈരിന് ഒരുമാതിരി പുളി ഉണ്ടായിരിക്കണം കേട്ടോ, തീരെ പുളി ഇല്ലാത്ത എടുക്കല്ല. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ ഇത് വെന്തിട്ടില്ല, വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. കുറച്ചും കൂടെ വേവാനുണ്ട്, അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാം വീണ്ടും ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് കുത്തി ഉടയ്ക്കരുത്, ഇതുപോലെ തന്നെ സെപ്പറേറ്റ് കട്ട് കിടന്നാൽ മതി. ഇത് നമ്മളിങ്ങനെ കണ്ടോ, കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കുമ്പം കണ്ടോ, ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വരുന്നുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തേക്ക് ആ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ കുറുക്കുകാളെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസം ഇരുന്നാലൊന്ന് കേടൊന്നും ആകുകയല്ല. അപ്പം നന്നായിട്ടൊന്ന് തേങ്ങയിട്ടൊക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് കേടാകാതിരിക്കും. ഇതിപ്പം ഇതാ കുറുകി വന്നിട്ടുണ്ട്, തേങ്ങയൊക്കെ ഒരുമാതിരി ബന്ധത്തിനകത്ത് കിടന്നിട്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തൈരാണ്. തൈര് ഒട്ടും വെള്ളമില്ലാതെ ഉടച്ചെടുത്ത തൈരാണ്. ഇച്ചിരി ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്, പുളി ഉള്ള ഒരുപാട് പുളി ആകല്ലോ, എന്നാൽ പുളി തീരാൻ കുറഞ്ഞു പോകരുത് തൈരിന്, എന്നാലേ ആ കാളൻ്റെ കുറുക്ക് കാളൻ്റെ ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതാ തൈരും കൂടി ഒഴിച്ച് ഞാനിതാ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേനും ഇത് ഓഫാക്കാം. ഇനി ഒന്ന് കടുക് വളർത്തിയാക്കാം. അതിനുവേണ്ടി എണ്ണയ്ക്കകത്തേക്ക് 2 സ്പൂൺ എണ്ണ എടുത്ത് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകും ഇട്ട് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒഴിച്ചിട്ട് ഇട്ടിട്ട് നമുക്കിതാ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ കുറുക്കുകാളൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പരിപാടിയുള്ളൂ കുറുക്കുകാളൻ, വളരെ സിമ്പിളായിട്ട്. ഒരു സംഭവം ഞാൻ മറന്നുപോയി, ഇതിനകത്ത് അല്പം ഉലുവയും കൂടി ചേർക്കേണ്ടിയിരുന്നു. ഞാനത് കടുക് വറുത്തതിന് ശേഷമാണ് ആ കൂട്ടത്തിൽ വറുക്കാൻ മറന്നുപോയേ. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇപ്പം 2ാമത് എടുത്തിട്ടത്. അപ്പം നമ്മൾ കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം ഉലുവയും കൂടെ ചേർത്ത് വറുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിനും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ. ഓക്കേ.